ഹലോ എവിറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിഡിയസ് സിനിമയുടെ പാർട്ട് ആണ് നോക്കാൻ പോകുന്നത് പാർട്ട് ടു അതുപോലെ തന്നെ ത്രീ അതുപോലെ തന്നെ വണ്ണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു പാർട്ട് വണ്ണിൻ്റെയും പാട്ട് ടുവിൻ്റെ റിവ്യൂ നോക്കാമെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഒരു ഫാമിലിയെ ബേസ് ചെയ്തു പോകുന്നുണ്ട് ഉണ്ടാകുന്ന ഈ ആത്മാക്കളുടെ ശല്യത്തിനെ സോൾവ് ചെയ്യാൻ പോകുന്നതും പാർട്ട് ത്രീയിലാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ആത്മാവ് അതായത് വേറൊരു ഫാമിലിയെ കാണിക്കുന്നുണ്ട് ആ ഒരു ഫാമിലിയിൽ ഒരു പെൺകുട്ടിയുടെ ആത്മാവിന് ഒരു പ്രശ്നം വരുന്നത് കാണിക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു ഓൾഡ് ആയിട്ടുള്ള ലേഡി എങ്ങനെയാണ് ഈ ഒരു ആത്മാവിനെ ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പവർ അതായത് ഈ ഒരു ആത്മാക്കളെ തിരിച്ചത് കൊണ്ടുവന്ന അവരുടെ ബോഡിക്കുള്ളിൽ ിലേക്ക് കൊണ്ടുവരുന്നത് ഈ പ്രേതങ്ങളെ ഓട്ടിക്കാൻ ഒരു ശക്തി കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു പാർട്ട് ത്രീയിൽ കാണിച്ചിട്ടുണ്ട് പാർട്ട് ഫോറിലെന്താണ് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾഡ് ഓൾഡായിട്ടുള്ള ലേഡിക്ക് കുഞ്ഞിലെ എങ്ങനെയാണ് ആ ഒരു പവർ കിട്ടിയാന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് പാർട്ട് ഫോറില് കാണിക്കുന്നത് ഈ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റോറിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയുടെ സ്റ്റോറി തുടങ്ങുന്നതിനും ഈ ഒരു ഓൾഡായിട്ടുള്ള ലേഡിയുടെ ഒരു അമ്പത്തെട്ട് വർഷം മുമ്പാണ് കാണിക്കുന്നത് ആ ഒരു അൻപത്തെട്ട് വർഷം മുമ്പ് ഒരു ഓൾഡായിട്ടുള്ള ലേഡി കുഞ്ഞിലുള്ള ആ ഒരു പ്രായം കാണിക്കുന്നതും കുഞ്ഞിലെന്ത് ചെയ്യുന്നുണ്ട് ആത്മാക്കളെ കണ്ട് പേടിക്കുന്നതും അതുപോലെ തന്നെ ആത്മാക്കളെ കണ്ട് പേടിച്ചിട്ട് ഒരു റൂമിനുള്ളിലേക്ക് വീട്ടിലെ താഴത്തെ റൂമിനുള്ളിൽ അച്ഛൻ കൊണ്ട് നടത്തിട്ടുണ്ട് അച്ഛനെ വളരെ ക്രൂരനായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അമ്മക്ക് ഈ കുഞ്ഞിനെ ഇരുട്ടുള്ള എന്ന് പറഞ്ഞാൽ അമ്മ രക്ഷിക്കാൻ വരുമ്പോൾ അമ്മ മരിച്ചു വന്നതും അവിടെ ഒരു ഒരു കീയൊക്കെ ഉള്ള ഒരു വലിയൊരു കൈയിനൊക്കെ ഒത്തിരി ഒരു യാദൃശികമായിട്ടുള്ള ഒരു അമാനുഷികമായിട്ടുള്ള രൂപത്തിന് കാണിക്കുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്നും അമ്മ മരിച്ചതിനു ശേഷം ഈ ഒരു അച്ഛൻ്റെ ടോർച്ചറ് കാണുമ്പോൾ അവിടെ നിന്നും നമ്മുടെ ഈ നമ്മുടെയൊരു നമ്മുടെയൊരു കിളവി ഓൾഡായിട്ടുള്ള ലേഡിയുടെ ആ ഒരു കുഞ്ഞിനെ പ്രായം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പോകുന്നുണ്ട് അപ്പോൾ ബ്രദറുണ്ട് ബ്രദർ പിന്നാലെ വരുന്നതും അതിനുശേഷം കുറേ വർഷങ്ങൾ വർഷങ്ങളെച്ചാൽ അമ്പത്തെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തിരിച്ചു വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഓൾഡേ ലേഡി ഈ ഒരു ഓൾഡ് ആയിട്ടുള്ള ലേഡി അപ്പം എന്ത് ചെയ്യുന്നുണ്ട് പ്രേതങ്ങളെയും ആത്മാക്കളെ ഓടിക്കുന്ന ആ ഒരു പവരുള്ള ലേ ആയിട്ട് മാറിയിട്ടുണ്ട് അതിനുശേഷം ഇവിടേക്ക് വീണ്ടും തിരിച്ചു വരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദർ അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അതുവരെയും അറിയില്ല കാരണം ആ ഒരു വീട്ടിൽ വീണ്ടും പുതിയതായിട്ടൊരാൾ വന്നു അവിടെ നിന്ന് അവരൊക്കെ മാറിപ്പോയന് ശേഷം അവിടെ വീണ്ടും ഒരു പ്രേത്തിൻ്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീട്ടിൽ താമസിക്കുന്ന അയാൾ എന്നെന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓൾഡിറ്റുള്ള ലേഡിയെ വിളിക്കുന്നുണ്ടായിരുന്നു അവർ വിളിച്ചതിന് ശേഷം ഓൾഡേ ആയിട്ടുള്ള ലേഡിയും നമ്മുടെ ആ ഒരു രണ്ട് അസിപ്പ് ആ ഒരു താടിയുള്ള ഒരാളും ഒരു കണ്ണാടി വെച്ച ഒരാളും കൂടെ ഉണ്ടല്ലോ അവർ മൂന്ന് മൂന്നരോട് ഈ വീട്ടിലേക്ക് വരുന്നതും അതിനുശേഷം അവിടെ വെച്ചിട്ട് ഈ ഒരു ബ്രദറിനെ കാണുന്നുണ്ട് ബ്രദർ അപ്പോൾ വളരെ ദേഷ്യത്തോടുകൂടി പോകുന്നുണ്ട് കാരണം കുഞ്ഞിലെന്ത് ചെയ്യുന്നുണ്ട് ബ്രദറിനെ വിട്ടിട്ട് ഈ ഓൾ ഓൾഡായിട്ടുള്ള ലേഡി ഓടിപ്പോയിട്ടുണ്ടായിരുന്നു ബ്രദനെ ആ ഒരു അച്ഛൻ്റെ കൂടെ ക്രൂരനായിട്ടുള്ള അച്ഛൻ്റെ കൂടെ തനിച്ചാക്കിയിട്ട് പോയി എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് ദേഷ്യത്തിലിരിക്കുന്നതും ബ്രദറിൻ്റെ രണ്ട് പെൺമക്കളുണ്ട് പെൺമുക്കളുണ്ട് അവരുടെ അടുത്തും നമ്മുടെ ഈ ഒരു താടിയുള്ള വ്യക്തിയും അതുപോലെ തന്നെ കണ്ണാടിയുള്ള വ്യക്തിയും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചുമ്മാ ഒരു സ്റ്റൈലിനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും കോഴിത്തരം കാണിക്കുന്നത് കാണിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചാര അടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു ബ്രദറിൻ്റെ ലൈഫിലുള്ള ആ ഒരു രണ്ട് പെൺകുട്ടികളുണ്ടല്ലോ ബ്രദറിൻ്റെ ആ ഒരു രണ്ട് മക്കൾ അവർ രണ്ടുപേരും ഈ ഒരു വീട്ടിലേക്ക് ഈ ഒരു ഓൾഡായിട്ടുള്ള ലേഡിയെ കാണാൻ വേണ്ടി വരുന്നതും ഒരു ഒരു ചെറിയൊരു ഒരു ഫിസിലുണ്ട് ആ ഒരു വിസിൽ നമ്മുടെ ഈ ഒരു ബ്രദറിനെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു കാര്യം ഓൾഡായിട്ടുള്ള ലേഡിയുടെ ബ്രദറിന് ആ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഫാമിലിയോട് കൂടി ആ ഒരു ബ്രദറും ബ്രദറിൻ്റെ രണ്ട് മക്കളും വരുന്നതും അവിടെ വെച്ചിട്ട് ഈ ഒരു പ്രേതമെന്തു ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ബ്രദറിൻ്റെ ആ ഒരു മൂത്തബോൾ ആക്രമിക്കുന്നതും മൂത്ത മോളുടെ ആത്മാവ് പുറത്തുപോകുന്നതും ആത്മാവിനെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് നമ്മുടെ ഈ ഓൾഡ് ഓൾഡായിട്ടുള്ള ലേഡി ആ ഒരു വീട്ടിൽ നിന്നും ഈ ഒരു ആത്മക്കളുടെ എതിരെ പോരാടുന്നതും അതിനുശേഷം ഈ ഒരു ബ്രദറിൻ്റെ മൂത്ത മകളുടെ ആത്മാവിനെ തിരിച്ച് കൊണ്ടുവന്നു ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങൾ കാണിക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു കുച്ച് ഈ നമ്മുടെ ഈ ഓൾഡ് ലേഡി കുഞ്ഞായിട്ട് കുഞ്ഞായിട്ട് ആ ഒരു സമയത്ത് ഈ ഓൾഡ് ലേഡിയുടെ ഫാദർ ചെയ്ത ചില തെറ്റുകളെ പറ്റിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ആ ഒരു പ്രേതം അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു പുതിയതായിട്ട് ഈ വീട്ടിലൊരു താമസം ഒന്നും അയാളുടെ മൈൻഡിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഓൾഡാട്ടിലെ ലേഡിയുടെ ഫാദറിൻ്റെ മൈൻഡിനെയും കൺട്രോൾ ചെയ്ത് വേറെ പെൺകുട്ടികളെ കൊണ്ട് കൊല്ലുന്ന ഒരു കാര്യങ്ങളൊക്കെ മൈൻഡിൽ ഈ ഒരു സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി ഈ ഒരു ബ്രദറിൻ്റെ നമ്മുടെ ഈ ഒരു ഓൾഡാട്ടിലെ ലേഡിയുടെ ബ്രദറും ഈ ഒരു ഓൾഡാട്ടിലെ ലേഡിയും ആര് ദേശങ്ങളൊക്കെ മാറിയോ ഈ ഒരു ബ്രദറിൻ്റെ മൂത്ത മകളുടെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് കാണിക്കുന്ന ഒരു മൂവിയാണ് ഈ ഒരു ഇൻസിഡിയസ് പറഞ്ഞ പാർട്ട് ഫോർ എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ എനിക്ക് ഒരു പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം പാർട്ട് വണ്ണ് പാർട്ട് ടു പാർട്ട് ത്രീ ഇത് മൂന്നും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഒരു മൂന്ന് പടി മുമ്പിൽ നിൽക്കാത്ത രീതിയിലാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയാം ഒരുപാട് കളക്ഷൻസ് ഈ ഒരു സിനിമയിൽ ബാക്കിയുള്ള മൂന്ന് പാർട്ടിനെക്കാട്ടി കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഈ ഒരു ആത്മാക്കൾ പോകുന്ന ആരോ ലോകം നമുക്ക് പുതിയൊരു അനുഭവങ്ങളൊക്കെ തോന്നും മെയിനായിട്ട് ആ ഒരു മൂന്ന് പാർട്ടും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടം തന്നെയാണ് ഇൻസീരിയസ് പാർട്ട് ഫോർ എന്ന് പറയുന്നതും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രേതത്തിനെ കാണിക്കുമ്പോൾ നമ്മൾ മുമ്പ് കണ്ട ഒരു മൂന്ന് പാട്ടിൽ നിന്നും സ്റ്റോറി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫീൽ വരുന്നോണ്ട് തന്നെ നമുക്ക് ആദ്യം മുതൽ അവസാനം വരയ്ക്കും യാതൊരു വിധ ബോറും അടിക്കാത്ത രീതിയിൽ ഒരു സ്ലോ മോഡിൽ മൂവാവുന്ന ഒരു സിനിമ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഈ ഒരു പ്രേത സിനിമയിൽ കാണുന്ന ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഹൊറർ സൂപ്പർ നാച്ചുറൽ മൂവിയാണ് ഈ ഒരു സീരിയസ് എന്ന് പറയുന്ന പാർട്ട് ഫോറും ഈ ഒരു സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ആ ഒരു സ്ലോനെസ് മാത്രമാണ് ഈ ഒരു സ്ലോ ഇല്ലാത്ത രീതിയിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കൊണ്ടുപോയാലും ഒക്കെ നല്ലൊരു രസകരമായിട്ട് കുറച്ചുകൂടി ഇമ്പാക്ട് തരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന എൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് എയ്റ്റാണ് തന്നെ ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ഒരു വൺ ടൈം വാച്ച്ബ്ലും മൂവിയാണ് നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ട് ഒരു നല്ലൊരു പടം ഒരു ഹൊറർ സൂപ്പർ നാച്ചുറൽ മൂവി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഇതിനുമുമ്പോ ഒരു ഇൻസിഡിയസ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് ഫോർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ള കമൻറ്റിൽ ലീവിയാണ് നിങ്ങൾ ഈ ഒരു പടം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ ഒരു ഒരുപാട് ടൈം ഉണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ കണ്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു പടമാണ് പക്ഷേ നമ്മൾ ക്ലീഷേ ഫീലിംഗ് ഒക്കെ നമുക്ക് ഫീൽ ആവുന്നുണ്ട് ബട്ട് അതിൽ നിന്നും ഈ ഒരു സ്റ്റോറിയുടെ ആ ഒരു കണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു സിനിമാറ്റോഗ്രഫിയും അവർ ആർട്ട് ആൻഡ് ഡയറക്ഷൻസും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പുതിയൊരു അനുഭവമായിട്ട് നമുക്ക് ഫീൽ ആക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മികച്ചൊരു അനുഭവം നമ്മുടെ മുമ്പിലേക്ക് കാഴ്ച വയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ പറയാം എൻ്റെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും ഇതുപോലെ നാളെ മറ്റൊരു വീഡിയോകളിൽ കാണുന്നവരേക്കും അൻഡിൽ ദാൻ ബൈ നസീം സാനിംഗ് ഓഫ് യു ലവ് യാൾ ടേക്ക് സ്റ്റേ ഹോം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ആൾ